ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓ ഹെൻറി എഴുതിയ ഹാർട്സ് ആൻഡ് ഹാൻസ് എന്ന ഷോർട്ട് സ്റ്റോറിയുടെ ഒരു സമ്മറിയാണ് ഓ ഹെൻറി എന്ന പെൻ നെയിമിൽ അറിയപ്പെടുന്ന വില്യം സിഡ്നി പോർട്ടറുടെ ഫേമസ് ഷോർട്ട് സ്റ്റോറീസിലൊന്നാണ് ഹാർട്സ് ആൻഡ് ഹാൻസ് ഓട്ടോബയോഗ്രഫിക്കൽ ടച്ചുള്ള ഈ ഷോർട്ട് സ്റ്റോറി ഓ ഹെൻറിയുടെ തന്നെ ജയിൽവാസത്തിന് ശേഷം എഴുതിയതാണ് കഥയിലെ നായകനെ പോലെ തന്നെ ഓ ഹെൻറിയും താൻ ജോലി ചെയ്തിരുന്ന ബാങ്കിൽ നിന്നും എണ്ണൂറ്റി അൻപത്തി നാല് പോയിൻറ്റ് പൂജ്യം എട്ട് ഡോളർ തട്ടിയെടുത്തിരുന്നു പോലീസ് നടപടികളിൽ നിന്ന് രക്ഷപ്പെടുവാനായി അദ്ദേഹം ഹോണ്ടുറാസിലേക്ക് രക്ഷപ്പെട്ടെങ്കിലും രോഗശയ്യയിലായിരുന്ന തൻ്റെ ഭാര്യയ്ക്കും ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി അമേരിക്കയിലെ ടെക്സസിലെ ഓസ്റ്റിൻ നഗരത്തിലേക്ക് അദ്ദേഹം തിരിച്ചെത്തി അവിടെ വെച്ച് പോലീസ് പിടിച്ച അദ്ദേഹത്തെ അഞ്ച് വർഷത്തേക്ക് ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു തൻ്റെ ജയിൽ ശിക്ഷ തീർന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അദ്ദേഹം എഴുതിയൊരു ഷോർട്ട് സ്റ്റോറിയാണ് ഹാർട്ട്സ് ആൻഡ് ഹാൻഡ്സ് ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം ഈസ്റ്റിലേക്ക് പോകുന്ന ജി ആൻഡ് എക്സ്പ്രസ് ട്രെയിൻ ഡെൻവർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയപ്പോഴേക്കും ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് യാത്രക്കാരുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായി ട്രെയിനിലെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ സുന്ദരിയായ വളരെയധികം സുന്ദരിയായ ഒരു യുവതി ഇരിക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടാൽ ഒരു ദീർഘയാത്ര കഴിഞ്ഞ് വരുന്നത് പോലെ ഉണ്ട് അവർക്ക് ചുറ്റും ഒത്തിരി ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു ട്രെയിനിലേക്ക് ഒത്തിരി ആളുകളൊക്കെ കയറുന്നു അവരിലെ രണ്ട് പേരുണ്ടായിരുന്നു ഒരാൾ സുന്ദരനും സുമുഖനും വളരെയധികം പ്രസരിപ്പ് തോന്നുന്നതുമായ ഒരു ചെറുപ്പക്കാരനായിരുന്നു പക്ഷേ കൂടെ വന്ന മറ്റേയാൾ ഗൗരവക്കാരനായ അലക്ഷ്യമായി വസ്ത്രമൊക്കെ ധരിച്ച പരുക്കനായ ഒരു മനുഷ്യനായിരുന്നു ഈ രണ്ടു പേരുടെയും കൈകൾ ഒരു വിലങ്ങിനാൽ ബന്ധിക്കപ്പെട്ടിരുന്നു ട്രെയിനിലെ ഇടനാഴിയിലൂടെ ഇരിപ്പിടം അന്വേഷിച്ച് നടന്ന അവർക്ക് ലഭിച്ചത് ഈ സുന്ദരിയായ ചെറുപ്പക്കാരിക്ക് അഭിമുഖമായുള്ള സീറ്റായിരുന്നു വിലങ്ങിനാൽ ബന്ധിക്കപ്പെട്ട ആ ചെറുപ്പക്കാർ അവൾക്കെതിരെയുള്ള സീറ്റിൽ സ്ഥാനം പിടിച്ചു താൽപര്യഹീനയായി അവർക്ക് നേരെ കണ്ണോടിച്ച ആ യുവതിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നതും അവളുടെ കവിളണകൾ സന്തോഷത്താലോ ലജ്ജയാലോ എന്നതുപോലെ തൂന്ന് തുടുത്തതും പെട്ടെന്നായിരുന്നു ഗ്ലൗസ് ഇട്ട് അവളുടെ കൈവിരലുകൾ അയാൾക്ക് നേരെ നീട്ടി അവൾ അവളുടെ മധുരതരമായ ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങി മിസ്റ്റർ ഈസ്റ്റേൺ ഞാൻ ആദ്യം സംസാരിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ സംസാരിച്ചു തുടങ്ങാം പഴയ സുഹൃത്തുക്കളെ പടിഞ്ഞാറൻ പ്രദേശത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ അവരെ ഓർമ്മിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടാണോ അവളുടെ ശബ്ദം കേട്ട ആ സുമുഖനായ ചെറുപ്പക്കാരൻ ഓർമ്മകളിൽ നിന്നെന്നതുപോലെ ഉണർന്നു അവളെ തിരിച്ചറിഞ്ഞ അവൻ അല്പമൊന്ന് പരിഭ്രമിച്ചത് പോലെ തോന്നിയെങ്കിലും ആ ഭാവം ഉപേക്ഷിച്ച് അവൻ സ്വന്തം മുഖത്ത് പ്രസന്നത വരുത്തിക്കൊണ്ട് അവൾ നീട്ടിയ കൈകളിൽ തൻ്റെ ഇടത് കൈകൊണ്ട് കൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെ തൻ്റെ സഹചാരിയോട് പറഞ്ഞു ഇത് മിസ് ഫെയർ ചൈൽഡ് വീണ്ടും അവളെ നോക്കി അയാൾ തുടർന്നു ഇടത് കൈ ഉപയോഗിച്ച് അഭിവാദനം ചെയ്തതിൽ ക്ഷമിക്കണം വലത് കൈ ഇപ്പോൾ തന്നെ മറ്റൊരു രീതിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് വിലങ്ങു ചേർത്തി അവൻ്റെ കൈകൾ ഉയർത്തിക്കാട്ടി അത് കണ്ട ആ പെൺകുട്ടിയുടെ മുഖത്ത് സന്തോഷഭാവം പതിയെ മാഞ്ഞു അത് പരിഭ്രമത്തിലേക്കും അമ്പരപ്പിൻ്റേതായ ഒരു ഭയത്തിലേക്കും മാറി അവളുടെ കവിളിലെ തിളക്കം മാഞ്ഞു അവളുടെ ചുണ്ടകൾ അവ്യക്തമായ വിഷാദത്താൽ എന്നതുപോലെ അല്പമൊന്നു വിടർന്നു വൃത്തികെട്ട ക്രൂരമുഖമുള്ള ആ സഹയാത്രികൻ ഈ സമയം മുഴുവൻ ആ പെൺകുട്ടിയുടെ മുഖത്തുണ്ടായ ഭാവമാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അയാൾ പെട്ടെന്ന് സംസാരിച്ചു തുടങ്ങി ഞാൻ അതിരുകടന്ന് സംസാരിക്കുന്നുവെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഇപ്പോൾ ഇവിടെയുള്ള ഈ പോലീസ് ഓഫീസറുമായി താങ്കൾക്ക് നേരത്തെ തന്നെ പരിചയമുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങൾ ജയിലിലെത്തുമ്പോൾ എനിക്ക് വേണ്ടി രണ്ട് നല്ല വാക്ക് പറയുവാൻ താങ്കൾ ആവശ്യപ്പെട്ടാൽ അദ്ദേഹം അത് നിരസിക്കുകയില്ല അങ്ങനെ ആയാൽ അത് ജയിലിലെ എൻ്റെ ജീവിതം വളരെയധികം സൗകര്യപ്രദമാക്കിയേക്കും അദ്ദേഹം എന്നെ ലീൻവർത്ത് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് കള്ളനോട്ട് തട്ടിപ്പിന് ഏഴ് വർഷത്തേക്കാണ് ശിക്ഷ ഓ അല്പമൊരു ദീർഘനിശ്വാസത്തോടെ ആ പെൺകുട്ടി പറഞ്ഞു അപ്പോൾ ഇതാണ് താങ്കൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ നിങ്ങളൊരു മാർഷലാണല്ലേ അതായത് പോലീസ് ഓഫീസർ ആണല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ മറുപടി കൊടുക്കുന്നുണ്ട് അതേ എന്ന് എന്നിട്ട് വീണ്ടും അയാൾ തുടർന്ന് പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട മിസ് ഫെയർ ചൈൽഡ് നിനക്കറിയാമല്ലോ പണം ചിലവായി പോകുന്നത് ചിറകുള്ള പക്ഷികൾ പറന്നു പോകുന്നത് പോലെയാണ് വാഷിംഗ്ടണിലെ തിരക്കിനൊപ്പം ചുവട് വയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ നഗരത്തിൽ തന്നെ ജീവിക്കുന്നതിന് വളരെയധികം പണം ആവശ്യമാണെന്ന കാര്യം നിനക്ക് അറിഞ്ഞുകൂടിയെന്നൊക്കെ ആ സുമുഖനായി ചെറുപ്പക്കാരൻ ചോദിക്കുന്നു ഇവിടെ പടിഞ്ഞാറ് ഇങ്ങനെയൊരു അവസരം ലഭിച്ചപ്പോൾ ഞാൻ ഈ മാർഷൽ പോസ്റ്റ് ഏറ്റെടുത്തു ഈ മാർഷൽ പോസ്റ്റ് അംബാസിഡർ പോസ്റ്റിനോളം ഉയരത്തിലല്ലെങ്കിലും ഞാനിത് തിരഞ്ഞെടുത്തു എന്ന് പറയുന്നു ഓ അംബാസിഡറോ അവൻ ഇപ്പോൾ വിളിക്കാറൊന്നുമില്ല നിനക്കക്കാര്യം അറിയാമെന്നാണ് ഞാൻ കരുതിയിരുന്നത് അവൾ വീണ്ടും തുടർന്നു നീ ഇപ്പോൾ ഈ പടിഞ്ഞാറൻ പ്രദേശത്ത് ഒരു വീരനായകനെ പോലെ കുതിരപ്പുറത്ത് കയറി എല്ലാ അപകടങ്ങളെയും നേരിടുന്ന മാർഷലാണല്ലോ അവിടുത്തെ ജീവിതം വാഷിങ്ടണിലേതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായിരിക്കും വാഷിങ്ടണിൽ നിൻ്റെ കൂട്ടുകാർക്കിടയിൽ നിൻ്റെ അഭാവം കാണാനുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ആ യുവതിയുടെ തിളങ്ങുന്ന കണ്ണുകൾ വീണ്ടും കൈവിലങ്ങുകളിലേക്ക് തന്നെ തങ്ങി നിൽക്കുകയാണ് ക്രൂരമായ മുഖമുള്ള മറ്റേയാൾ അവളുടെ നോട്ടം ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് അതേപ്പറ്റി വിഷമിക്കേണ്ട മിസ് എല്ലാ മാർഷൽമാരും തങ്ങളുടെ തടവുകാർ രക്ഷപ്പെട്ടു പോകാതിരിക്കാനായി ഇതുപോലെ കൈകൾ തമ്മിൽ വിലങ്ങുകൾ ഇട്ടു പൂട്ടാറുണ്ട് മിസ്റ്റർ ഈസ്റ്റന് അവൻ്റെ ജോലി ചെയ്യുവാൻ നല്ലതുപോലെ അറിയാം നമ്മൾ വൈകാതെ വാഷിംഗ്ടണിൽ വെച്ച് കാണുമോ എന്ന് ആ പെൺകുട്ടി വീണ്ടും ആ പയ്യനോട് ചോദിക്കുകയാണ് ഉടനെയെന്നും പറ്റുമെന്ന് തോന്നുന്നില്ല എന്നവൻ മറുപടി പറഞ്ഞു സ്വാതന്ത്ര്യത്തിൻ്റെതായ എൻ്റെ ബട്ടർഫ്ലൈ റൈസ് കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു ഞാൻ ഈ പടിഞ്ഞാറൻ നാടിനെ ഇഷ്ടപ്പെടുന്നു ആ യുവതി പറയുകയാണ് ഞാനും അമ്മയും വേനൽക്കാലം ഡെൻവറിൽ ചെലവഴിക്കുകയായിരുന്നു അച്ഛന് ചെറിയൊരു അസുഖം കാരണം അമ്മ ഒരാഴ്ചയ്ക്ക് മുൻപ് തിരിച്ചുപോയി എനിക്ക് ഈ പടിഞ്ഞാറൻ നാട്ടിൽ ജീവിക്കാൻ സന്തോഷമേയുള്ളൂ ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പണം മാത്രമല്ലല്ലോ അല്ല പക്ഷേ ജനങ്ങൾ പലപ്പോഴും കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ വിഠികളായി തുടരുന്നു ഇത്രയുമായപ്പോൾ ക്രൂരമുഖമുള്ള മറ്റേയാൾ മുരണ്ടു ഇത് ഒട്ടും തന്നെ ശരിയല്ല മാർഷൽ നിങ്ങൾ ആവശ്യത്തിന് സംസാരിച്ചു കഴിഞ്ഞില്ലേ എനിക്കെന്തെങ്കിലും കൂടിക്കണം ഇന്ന് ഇതേ വരെ ഞാനൊരു പുക വലിച്ചിട്ടേയില്ല പുക വലിക്കാതെ ഞാൻ ഏതാണ്ട് മരിച്ചവനെ പോലെയായി നിങ്ങൾ എന്നെ സ്മോക്കിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകൂ പരസ്പരം ബന്ധിച്ച ആ യാത്രക്കാർ സാവകാശം സീറ്റിൽ നിന്നും എഴുന്നേറ്റു അപ്പോഴും മിസ്റ്റർ ഈസ്റ്റേണിൻ്റെ മുഖത്ത് ആ ശാന്തമായ പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ ശാന്തമായി പറഞ്ഞു പുക വലിക്കാനുള്ള ഒരു അപേക്ഷ എനിക്ക് തള്ളിക്കളയാനാവില്ല കാരണം നിർഭാഗ്യവാന്മാരായ തടവുകാരുടെ ഏക സുഹൃത്താണ് പുകയില യാത്രാനുമതി നേടി ആ യുവതിക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് മിസ്റ്റർ ഈസ്റ്റേൺ പറഞ്ഞു ഗുഡ് ബൈ മിസ് ഫെയർ ചൈൽഡ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരു എൻ്റെ ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ അവളതിന് മറുപടിയും കൊടുക്കുന്നുണ്ട് കഷ്ടം നീ ഇപ്പോൾ കിഴക്കിലോട്ടല്ലല്ലോ വരുന്നത് നിനക്ക് ലീൻ വർത്തിലേക്കാണ് പോകേണ്ടതെന്ന് ഞാൻ കരുതുന്നു അതെ ഈസ്റ്റൺ പറഞ്ഞു എനിക്ക് ലീൻ വർത്തിലേക്ക് പോയേ തീരൂ ആ രണ്ടുപേരും ട്രെയിനിലെ സീറ്റുകൾക്കിടയിലെ ഇടവഴിയിലൂടെ സ്മോക്കിംഗ് കമ്പാ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോയി കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റു രണ്ട് യാത്രക്കാർ ഈ സംഭവങ്ങളും സംഭാഷണങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവരിലൊരാൾ പറഞ്ഞു ആ മാർഷൽ ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു അല്ലെങ്കിലും ഈ പടിഞ്ഞാറുള്ള മനുഷ്യരെല്ലാം തന്നെ നല്ലവരാണ് ഒരു ഓഫീസർ പോസ്റ്റിന് അയാൾ തീർത്തും ചെറുപ്പമാണല്ലേ എന്ന് മറ്റേയാൾ ചോദിക്കുന്നുണ്ട് ചെറുപ്പമോ ആദ്യത്തെയാൾ വീണ്ടും ചോദിക്കുകയാണ് താങ്കളക്കാരെ ശ്രദ്ധിച്ചില്ലേ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ അവൻ്റെ വലത് കൈയിൽ ഒരു കുറ്റവാളിയെ വിലങ്ങിട്ടതായി കേട്ടിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ആ സുന്ദരനായ ചെറുപ്പക്കാരനായിരുന്നു യഥാർത്ഥ കുറ്റവാളി ഇവർ രണ്ടുപേരും കൂടെ ആ യുവതിയെ പറ്റിച്ചതായിരുന്നു